ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാൻഡ്കർച്ചീഫ് തയ്ച്ചു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഹാൻഡ്കർച്ചീഫിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ചെയ്താലോ. അപ്പൊ ഇന്ന് നമ്മൾ ഹാൻഡ്കർച്ചീഫിൽ ഒരു നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? അപ്പൊ നമുക്ക് ഈ ഫ്രെയിം വേണം, പിന്നെ നൂല് വേണം. ഈ നൂല് വരുന്നത് ആങ്കറിന്റെ ഹാൻഡ് എംബ്രോയിഡറി നൂലാണ്. അപ്പൊ ഈ ഹാൻഡ് എംബ്രോയിഡറി നൂല് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഇതുപോലെ ആറെഴ ഉണ്ടാവും ഈ നൂല്. അപ്പൊ ആ ആറെഴകള് നമ്മള് പിന്നെ കട്ട് ചെയ്തിട്ട് ഒരു ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്ര അഴകളാണോ വേണ്ടത് ആ അഴകൾ വെച്ചിട്ട് സൂചിയിൽ കോർത്തെടുക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആ ആറഴ തന്നെ ഒരുമിച്ച് സൂചിയിൽ കോർത്തിട്ടാണ് ഈ സ്റ്റിച്ചുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ബുള്ളിയൻ സ്റ്റിച്ചും ലേസി ഡേസിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ആറഴകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലീഫ് വരുന്ന ഭാഗത്തിന് ഗ്രീൻ കളറും കൊടുത്തു, ഫ്ലവർ വരുന്ന ഭാഗത്തിന് മജന്ത പിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഫ്രെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ ഫ്രെയിം എങ്ങനെയാന്ന് വെച്ചാൽ, ഫ്രെയിം നമ്മൾ തുണിയിലിടുമ്പോൾ ഈ ഫ്രെയിം ഒരു തുണി ഇങ്ങനെ ഇതേപോലെ തുണി ചുറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഫ്രെയിം നമുക്ക് പല സൈസുകളിൽ കിട്ടും. നമുക്ക് വലിയ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലിയ സൈസിൽ കിട്ടും, വലിയ തുണിയിലൊക്കെ ഇടാൻ പറ്റും നമുക്ക്. പിന്നെ നമുക്ക് വലിയ ഡിസൈൻ ആണെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഇട്ടിട്ട് നമുക്ക് ആ ഡിസൈനിന്റെ വലിപ്പം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പൊ ഇതില് ഈ തുണി ചുറ്റിയിരിക്കുന്നത്, ഈ തുണി പെട്ടെന്ന് കേടുവരും. ചില തുണികൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിട്ടിട്ട് നല്ല ടൈറ്റായി നിൽക്കണം, വർക്ക് ചെയ്യാൻ നേരം ടൈറ്റായി നിൽക്കണം, എന്നാലേ വർക്ക് നീറ്റ് ആവുള്ളൂ. അപ്പൊ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി ചുറ്റുന്നത്. ടൈറ്റായി നിൽക്കുമ്പം തുണി കേട് വരാതിരിക്കാൻ, നമ്മളത് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുണി ഇതിൽ ചെയ്യുന്നത്. ഫ്രെയിം കിട്ടിയതിന് ശേഷം ഫ്രെയിമൊക്കെ ടൈറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഹാൻഡ് കർച്ചീഫും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയൊരു പെയിന്റിങ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആ പെയിന്റിങ് വർക്കും കൂടെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെയ്യുന്ന ഹാൻഡ് കർച്ചീഫിന്റെ നമ്മൾ സൈഡ് കൈകൊണ്ട് നമ്മൾ ഹെമ്മിങ് എന്ന് പറയില്ലേ, അതായത് നമ്മൾ ബ്ലൗസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കഴുത്ത് എങ്ങനെയാണ് തുന്നുന്നതെന്ന്, അപ്പൊ അതെങ്ങനെയാണ് തുന്നുന്നതെന്ന് അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഹെമ്മിങ്. അപ്പൊ നമ്മൾ ആ ഹെമ്മിങ്ങും ഇതിന്റെ കൂടെ പോകണം. നമ്മൾ ഹെമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലൗസിന്റെ നെക്കുകള് നമ്മൾ കൈകൊണ്ടാണ് തുന്നുക, അതുപോലെ തന്നെ അതിന്റെ ഹുക്കുകൾ പിടിപ്പിക്കുന്നത് കൈകൊണ്ടാണ്. അത് ഹുക്ക് കൊളുത്തുന്നത് ചിലർ മെഷീനിൽ തന്നെ അടിക്കും, ഹുക്കുകൾ കൊളുത്തുന്നത് അത്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ആ ഹെമ്മിങ്ങും കൂടി പഠിച്ചു പോകുന്നതാണ് നല്ലത്. നമ്മൾ പണ്ടൊക്കെ ഈ ഹെമ്മിങ് പിന്നെ ചെയ്യുന്നത് നമ്മൾ ഹിന്ദിക്കാരൊക്കെ ഇവിടെ നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോൾ അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായി നോർത്ത് ഇന്ത്യൻസ്. അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ 18 വയസ്സുള്ള കുട്ടികൾ പോലും ഈ ഹെമ്മിങ് മുതലാണ് അവരവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ 18 വയസ്സുള്ള കുട്ടികളാണെങ്കിലും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവർ ചെയ്യുന്ന വർക്കുകൾ കണ്ടാലും നമ്മൾ ഞെട്ടിപ്പോകും. അപ്പൊ ഇവരെങ്ങനെ ഈ 18 വയസ്സിൽ ഇവര്, അപ്പൊ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കും അവർക്ക്. ചിലപ്പോൾ ഒരു 5-6 ക്ലാസ് വരെയൊക്കെ പഠിക്കുള്ളൂ. പക്ഷെ എന്നാലും അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെറിയ പ്രായം തൊട്ടേ അവര് ഓരോ ഷോപ്പുകളിലൊക്കെ ജോലിക്ക് പോകും. ആ ഷോപ്പുകളിൽ ജോലിക്ക് പോവുകയും ബാക്കി സമയങ്ങളിൽ അവർ സ്കൂളിൽ പോവുകയും, അങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യൻസ് അധികം ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താന്ന് വെച്ചാല്, അവര് ഈ പഠിക്കുന്ന കാര്യങ്ങള് അവരെന്നെ ഇപ്പൊ ഒരു കടയിൽ അവരൊരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവരെ ചായ വാങ്ങിക്കാൻ വേണ്ടി കുറെ പ്രാവശ്യം വിടും,
അങ്ങനെ ആ ചായ വാങ്ങിക്കലൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ചെറിയ പണികൾ പഠിപ്പിച്ചു തുടങ്ങും. അപ്പൊ അവരുടെ കയ്യിലൊരു തീപ്പെട്ടി കോല് കൊടുക്കും ഹെമ്മിങ് പഠിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ആ തീപ്പെട്ടി കോല് വെച്ചിട്ട് അവരെ ഇങ്ങനെ കൈവഴക്കം വരാൻ വേണ്ടി കുറേ ദിവസം അത് ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും ഇതേപോലെ നമ്മൾ എങ്ങനെ തറായിട്ട് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ പോട്ടെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു എക്സ്പീരിയൻസുമായിട്ട് വരും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ അമർത്തിയാലേ നമ്മുടെ എല്ലാ വീഡിയോസും വരുള്ളൂ. ഓരോ വീഡിയോസിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ടും പുതിയ പുതിയ എക്സ്പീരിയൻസുമായിട്ട് വരും. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. Thank you.